ഇത് നമ്മളിവിടെ മൂന്ന് കുട്ടികള് വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഈ വീട്ടില്. പെൺകുട്ടികള്, പഠിക്കുന്ന കുട്ടികള്. അങ്ങനെ അവരുടെ റൂം അവര് ഒഴിവായി പോയപ്പോൾ അത് ക്ലീൻ ആക്കുന്ന സമയത്ത് കിട്ടിയ മുതലാണ് അതൊക്കെ. ഇതുണ്ടോ, സിഗരറ്റ് കുറ്റി വലിച്ചിട്ട് ഇത് ഇവർ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷെ ഈ ജനൽ വാതിൽ അല്ല അലമാരിന്റെ സൈഡിലൊക്കെ ഉള്ളത്, അതേപോലെ ബെർത്തിന്റെ മുകളിലൊന്നും ഇവർ കാണാതെ പോയ സാധനങ്ങളാണ്. മൂന്ന് പെൺകുട്ടികൾ, അതും ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന, പഠിക്കാൻ വന്നാണ്. അപ്പൊ നമ്മൾ ഈ പെൺകുട്ടികളാകുമ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ റൂമൊക്കെ കൊടുക്കുമ്പോൾ അവർ ചെയ്ത് കൂട്ടുന്ന, അവർ വലിച്ചു കൂട്ടുന്ന സാധനങ്ങളാണ്. ഇതാണോ, ഇതില് അവരെടുത്തുള്ള ബോട്ടിൽസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ അവർ മാറ്റി. നമുക്ക് അതൊന്ന് കയറി കാണാനോ നോക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു, മൂന്ന് പെൺകുട്ടികളല്ലേ. പക്ഷെ ഇപ്പൊ ഫുള്ളായിട്ട് പോയപ്പോൾ ഇവർക്ക് ഈ അലമാരന്റെ അതേപോലെ തന്നെ ഈ ബെർത്തിന്റെ മുകളിലൊക്കെ ഉള്ള സാധനം ഇവർക്ക് എന്താക്കാൻ പറ്റിയില്ല, മാറ്റാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെ ഈ കുട്ടികളൊക്കെ ഇതെന്താ, ഈ കുട്ടികളൊക്കെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അവര് പിന്നെ പെൺകുട്ടികൾ മാത്രമാണ് അവര് സ്വസ്ഥമായിട്ട് നല്ല രീതിയിലാണ് കഴിയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ, മൂന്ന് പെൺകുട്ടികൾ, മലപ്പുറത്തുള്ള രണ്ട് കുട്ടികളും അതേപോലെ വയനാട് ഉള്ള ഒരു കുട്ടിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിന്റെ വീട്ടുകാർ ഇവിടുത്തെ ഇവരുടെ അലമ്പ് കണ്ട് ഈ കുട്ടീനെ ഇവിടുന്ന് മാറ്റി. പക്ഷെ ഇപ്പൊ ഇവിടെ മൂന്ന് കുട്ടികൾ താമസിച്ച സ്ഥലത്താണ് ഈ കാണുന്ന അലമ്പ്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകളെ ഇടക്കൊന്ന് അവരുടെ